ഇന്ന് നമുക്ക് അവിൽ ഉപയോഗിച്ച് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവം തയ്യാറാക്കിയാലോ? നമസ്കാരം ഏവർക്കും, കവിതാസ് ടേസ്റ്റ് ലാൻഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ലഡു തയ്യാറാക്കാനായിട്ട് 2.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ ചുവന്ന അവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കട്ടി കൂടിയ അവിലായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരമാണ്. 1 കപ്പ് നാളികേരം ചിരവിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ലഡുവിൻ്റെ മധുരത്തിനായിട്ട് 4 ബെല്ലം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനും ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനും വേണ്ടിയിട്ട് 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേരുവകളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു നമുക്ക് പണികൾ ആരംഭിക്കാം അല്ലേ. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അവിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അവിൽ ഇതിലേക്ക് ചൂടാക്കുന്നതിനേക്കാളും മുൻപ് ഒരു പിടി അവിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള അവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ദാ ഇപ്പോൾ കണ്ടോ, അവിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്തെ നമ്മൾ ചെരുകി വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം 1 കപ്പേ ആകാവൂന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് കൂടിയാലും ടേസ്റ്റ് നന്നാവേ ഉള്ളൂ. തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. കൈകൊണ്ട് അവിയിൽ പൊടിക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരണം. ആ ഒരു പരുവത്തിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഈ അവിലുണ്ടല്ലോ, വളരെ വിലക്കുറവാണെന്ന് വിചാരിച്ചിട്ട് ആളത്ര നിസ്സാരക്കാരനൊന്നല്ല കേട്ടോ. പോഷകങ്ങളുടെ വലിയൊരു കലവറ തന്നെയുണ്ട് അവിലിനകത്ത്. വളരെയധികം ഫൈബർ കണ്ടൻറ്റും ഉണ്ട് കേട്ടോ. അവിലും അരിയും എല്ലാം നെല്ലിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും അരിയിലില്ലാത്ത ഒരുപാട് പോഷക ഗുണങ്ങളടങ്ങിയ ഒരു സമ്പുഷ്ടാഹാരമാണ് അവിൽ. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ആയുർവേദ ഡോക്ടർമാർ അവിൽ സജസ്റ്റ് ചെയ്യാറുണ്ട് കഴിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെ ഗ്ലൂക്കോസ് ശരീരം വളരെ പതുക്കെ വലിച്ചെടുക്കുള്ളൂ. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയതുകൊണ്ട് പെട്ടെന്ന് വിശക്കുമില്ല. അപ്പോൾ നമ്മുടെ അടുപ്പത്ത് കിടക്കുന്ന അവിൽ പാകത്തിന് വറവായിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വയ്ക്കാം. അവിയിലെടുത്ത് കൈകൊണ്ട് പൊടിച്ച് നോക്കുമ്പോൾ പൊടിയുന്ന പാകം, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അവിൽ മാറ്റിയതിന് ശേഷം ചൂടായിട്ടിരിക്കുന്ന ഈ ഉരുളിയിൽ തന്നെയാണ് ഞാൻ ശർക്കര ഉരുക്കാൻ വെക്കുന്നത് കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ ഇരുന്ന് ഉരുകി വരട്ടെ. അവിലിൻ്റെ ആ വലിയ ചൂടൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങിയാൽ മതി. അപ്പോൾ ദാ നമ്മളെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും ഉരുക്കി കിട്ടി. ശർക്കരയൊക്കെ നന്നായി ഉരുകി ഒന്ന് കുറുകി വരണം, അത്രേ പാകേ വേണ്ടൂ. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്കൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി തീ ഒരല്പം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിയിലുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. തീ കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ നമ്മുടെ ശർക്കര പാനിയിലെ വെള്ളത്തിൻ്റെ അംശത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ തീ കൂട്ടിയിടാം, ഇല്ലെങ്കിൽ ചെറുതാക്കി വെക്കുകയും ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മാത്രമല്ല കേട്ടോ, കപ്പലണ്ടിയോ ബദാമോ പിസ്തയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചും നമ്മുടെ ഇഷ്ടമനുസരിച്ചും അതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് തന്നെ ഉരുക്കിയത് കേട്ടോ. ശർക്കരയിൽ കല്ലോ കരടോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സെപ്പറേറ്റ് തന്നെ ഉരുക്കിയെടുത്ത് അരിച്ചതിന് ശേഷം ചേർത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പിടി അവിലുണ്ടല്ലോ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ചൂടാക്കിയ അവിയിൽ മിക്സിയിലിട്ട് കറക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ചൊന്ന് പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തത് കേട്ടോ. ഇത് ശർക്കര നീരിൽ കുതിർന്ന് പാകത്തിന് വന്നോളും. ഈ ഒരു പാകത്തിന് അവിലിൻ്റെ കൂട്ട് എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ അവിലുണ്ട അല്ലെങ്കിൽ അവിൽ ലഡുവിന് വേണ്ടുന്ന കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ ഇരുന്നാലേ തണുക്കാൻ വൈകും, ഉരുളി ചൂടുള്ളതല്ലേ. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം.
ഒരുവിധം ചൂടോടുകൂടി തന്നെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം കേട്ടോ. കയ്യിലൊരൽപ്പം നെയ്യ് തടവിയതിന് ശേഷം കുറേശ്ശെ എടുത്ത് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ഏതെങ്കിലും കാരണവശാൽ ഉരുട്ടിയെടുക്കാൻ വൈകിപ്പോയി, നമ്മുടെ മിക്സിംഗ് ഒക്കെ അങ്ങ് ഉറച്ചു പോയി എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഒരൽപ്പം വെള്ളം തെളിച്ചതിന് ശേഷം വീണ്ടും അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അല്പം ചൂട് തട്ടുമ്പോൾ മെൽറ്റാവാൻ തുടങ്ങും. പിന്നെ ഇറക്കി വെച്ചിട്ട് അധികം ചൂട് വിടുന്നതിനേക്കാളും മുൻപ് തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ, അതിലുപരി ഹെൽത്തിയായ അവി ലഡു തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വിഭവത്തോടൊപ്പം വീണ്ടും കാണാം. ഏവർക്കും നേരുന്നു സ്വസ്തി.